ഹലോ ഫ്രണ്ട്സ്, തൊഴിൽ വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ അപ്പുറം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഇനി നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ പോയി ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു എക്കോ ടൂറിസം മേഖലയാണ്. ഇവിടെ ഈ മതിലിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെ നമ്മുടെ പോകേണ്ട റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഇവർ വ്യക്തമായിട്ട് ഇവിടെ ഇങ്ങനെ ആരോ മാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അകത്തേക്ക് ഇറങ്ങി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. നമ്മളിവിടെ കാർ പാർക്കിങ്ങിന് 40 രൂപയാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് അഡൾട്ടിന് 30 രൂപയാണ്. പിള്ളേർക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട. വേറെ ടിക്കറ്റ് ചാർജസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ക്യാമറയൊക്കെ നമ്മൾ അകത്തേക്ക് കയറ്റുന്നുണ്ടെങ്കിൽ അതിന് വേറെ ചാർജൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗാർഡനിലേക്ക് എൻട്രി ചെയ്തു. ഗാർഡൻ ആണ് ഇവിടെ തുടക്കം. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് നമ്മൾ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അതായത് അതുപോലെ തന്നെ ഈ പൂച്ചെടികളും ഒക്കെ നല്ല രീതിയിൽ ഇവരെ പരിപാലിച്ച് കൊണ്ടിരുന്നതാണ്. ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഇവിടെ കാണാനായിട്ട്. ഇവിടെ എന്തോ വൃക്ഷത്തൈകളൊക്കെ നട്ടു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നേരിട്ടും കാണാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തൊട്ട് പുറകിൽ തന്നെ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ എന്തോ ഒരു ചങ്ങലം പരണ്ടെന്നും പറഞ്ഞൊരു ചെടി കണ്ടു. ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എലിഫൻ്റ് ക്യാമ്പ് ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെയായിട്ട്. അതുപോലെ ഡിയർ പാർക്കുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാം. ഇപ്പോൾ ഇവിടെ കുറേ വഴികളുണ്ട്. ഇപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനായി. ഇവിടെ എന്തോ ഒരു സൂവിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടുത്തെ കപ്രിക്കാട് മിനി സൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സൂയിലേക്കാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട്. അത് ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ വഴിക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകൾ അവിടെ ഉള്ളതെന്ന്. ഇതെന്തോ ഒരുപാട് കാലപ്പഴക്കം ചെന്ന ഒരു മരം കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. എന്തോ പ്രത്യേക രീതിയിലുള്ള എന്തോ ഒരു മരമാണ് ഇവിടെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇതാണ് കപ്രിക്കാട് എലിഫൻറ്റ് ക്യാമ്പ്. ഇവിടുത്തെ ഇഷ്ടംപോലെ ആനകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അത് ആദ്യം നിൽക്കുന്ന ഒരു പിടിയാനയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഒരുപാട് യാത്രക്കാർ സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട്. ആനതെ പനമ്പട്ട അങ്ങനെ ഏതാണ്ടൊക്കെ തിന്നുകൊണ്ടിരിക്കുക. ആ ഇവിടെ ആനയുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആശ എന്നാണ് ഈ ആനയുടെ പേര്. അതുപോലെ തന്നെ 18 വയസ്സാണ് ഈ ആനയ്ക്ക്. എന്ത് രസമല്ലേ. സാധാരണ ആളുകൾക്കൊക്കെ ഇടുന്ന പോലത്തെ പേരൊക്കെയാണ് ഇവിടെ ആനകൾക്കൊക്കെ ഇവർ പേരിട്ടിരിക്കുന്നത്. ഇത് അവിടെ ഒരു വലിയൊരു കൊമ്പൻ നിപ്പുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വേറൊരു ആനയും നിപ്പുണ്ട്. ഇവിടെ വേറൊരു പിടിയാനയെ കണ്ടു. പിടിയാനയുടെ പേര് പാർവതി എന്നാണ്. 18 വയസ്സാണ് ഈ ആനയ്ക്ക്. നേരത്തെ നമ്മൾ കണ്ട ആശയ്ക്കും 18 വയസ്സായിരുന്നു. അപ്പോൾ ഇത് പാർവതി. അവിടെ അതേ ആനപ്പാപ്പാൻ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഉച്ച സമയം കേട്ടോ. അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിലേക്ക് കുളിക്കണോണ്ട് നല്ല തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ചെവിയൊക്കെ ആട്ടുന്നുണ്ട്. നമ്മളിതേ നമ്മുടെ കൊമ്പൻ്റെ അടുത്തെത്തി. നല്ല അടിപൊളി കൊമ്പ കേട്ടോ. എന്ത് നീളമാണെന്ന് നോക്കിയാൽ കൊമ്പിനൊക്കെ. ഇതിനൊരു കുത്തിയിട്ട് കഴിഞ്ഞാൽ ആള് ഉറപ്പായിട്ടും തീർന്നു പോകും. അത്രയ്ക്ക് വലിയ കൊമ്പ കേട്ടോ. ആശാൻ പനമ്പട്ടയൊന്നുമല്ല കഴിക്കുന്നത്. ആനയുടെ പേര് ഹരിപ്രസാദ് എന്നാണ്. 50 വയസ്സ് പ്രായമായ ആന കേട്ടോ. ഇതോ നല്ല പ്രായം ചെന്ന ആനയാണ്. അതാണ് ഈ കൊമ്പിനൊക്കെ ഇത്ര നീളം. ഇവിടെ ഫുള്ള് കാടും മരങ്ങളും കേട്ടോ. ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇതുപോലുള്ള ചെറിയ വഴികളാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ നല്ല അടിച്ചു പൊളിച്ച് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരുടെ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകാം. ഈ ആനകളും കാര്യങ്ങളൊക്കെ ഇവർ കമ്പിവേലിയൊക്കെ കെട്ടി സുരക്ഷിതമായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ നടന്ന് കാഴ്ചകളും ആനയൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇനി നമ്മൾ അപ്പുറത്തൊരു ആനയെ ചട്ടം പിടിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അപ്പോൾ നമ്മൾ ആനയെ ചട്ടം പിടിപ്പിക്കുന്ന സ്ഥലത്തെത്തി. ഇപ്പോൾ ഇവിടെ ആനകളൊക്കെ ഉണ്ട്, ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളൊരു ആനയുടെ പേര് പീലാണ്ടി ചന്ദ്രു എന്നാണ്. അതുപോലെ തന്നെ 43 വയസ്സാണ്. ഇത് മണർക്കാട് ഡിവിഷനിലെ ഒരു വനപ്രദേശത്ത് നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഈ ആനയെ. ഇത് ആനയെ ചട്ടം പിടിപ്പിക്കുന്ന കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണെന്ന് തോന്നുന്നു പീലാണ്ടി ചന്ദ്രു അവിടെ നിൽപ്പുണ്ട്. നാളെ കണ്ടിട്ട് തന്നെ ഇച്ചിരി പെശകാന്ന് തോന്നുന്നു. അവിടെ ഒരു പാപ്പാൻ നിൽപ്പുണ്ട്. പാപ്പാൻ ഏതാണ്ടൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചട്ടം പഠിപ്പിക്കുന്നതാണ് കാണുന്നത്. ആനയോട് ഇരിക്കാൻ പറയുന്ന തോന്നുന്നു. ആന പയ്യെ ബാക്കിലെ കാലൊക്കെ ഒന്ന് മുട്ടുകുത്തി ഒന്ന് ഇരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതെന്താ പഠിപ്പിക്കുന്നതെന്നുള്ളത്. ഇതാട്ടോ ആനയെ ശരിക്കും ചട്ടം പഠിപ്പിക്കാനുള്ള കൂട്, നല്ല തേക്കും തടിയും കൊണ്ട് ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു കൂടാണ്. അപ്പോൾ അതേ ആനയെ പാപ്പാൻ ചട്ടം പിടിപ്പിക്കുകയാണ്. ആനയോടിങ്ങനെ ഇരുന്നിട്ട് പയ്യെ കിടക്കാനാണ് പറയുന്നത്. ആന നമുക്ക് ചെയ്യുമെന്ന് നോക്കാം. പാപ്പാനപ്പം അവിടെ നിന്ന് പറയുന്നുണ്ട് കിടക്ക ആനയെന്നൊക്കെ. സൗണ്ട് അധികം മഞ്ഞില്ല, ചെറുതായിട്ടാണ് കേൾക്കുന്നത്. പാപ്പാനിപ്പോൾ നല്ല ഒച്ചയ്ക്ക് പറഞ്ഞു. അപ്പോൾ അതേ ആന ഇപ്പോൾ അതേ കിടന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച ആനകളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇവിടെ എല്ലാം പാപ്പാമാരൊക്കെ നല്ല ട്രെയിൻഡാണെന്ന് തോന്നുന്നു. ആനയിപ്പം പെട്ടെന്ന് തന്നെ ആനയോട് പറഞ്ഞപ്പോൾ തന്നെ ആന മുട്ടുകുത്തി ഇപ്പോൾ ഇവിടെ കിടന്നു. എനിക്ക് തോന്നുന്നു ഈ കൂടിനകത്തൊക്കെ നിർത്തിയാന്ന് തോന്നുന്നു, നല്ല അടിയെ കൊടുത്താന്ന് തോന്നുന്നു ഈ ആനയെ ചട്ടമൊക്കെ പഠിപ്പിക്കുന്നത്. എന്തായാലും ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്, ഈ ആനകളും ഇവിടെ ചട്ടം പഠിപ്പിക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ. ഇവിടെ ധാരാളം ആൾക്കാരൊക്കെ ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളിനി സൂവിൻ്റെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടെ ഈറ്റ കൊണ്ട് നല്ല മനോഹരമായിട്ട് വളച്ചൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനുള്ള എന്തോ ഒരു വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ഇവിടേക്ക് ഈറ്റയൊക്കെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത് കാണാനൊക്കെ ഒരു അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നല്ല ഭംഗിയായിട്ട് ഇവിടെ എല്ലാം കാണാൻ. നമുക്കിവിടെ മാനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഉള്ളത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഇതാണ് മാനും കാര്യങ്ങളൊക്കെ ഇവരെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന സ്ഥലം. ഇഷ്ടംപോലെ മാനുകളുണ്ട് കേട്ടോ. ഇത് ഈ കൊമ്പുള്ള സൈസ് മാനുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്രായമായ മാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ പല പ്രായത്തിലുള്ള മാനുകളെല്ലാം ഇവിടെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാ മാനുകളും റെസ്റ്റ് എടുക്കുമെന്ന് തോന്നുന്നു. കാരണം ഉച്ച സമയമാണ്, നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്രമിക്കുകയാണ്. തൊട്ടിപ്പുറത്തായിട്ട് ഇതേ പുള്ളിമാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇഷ്ടംപോലെ പുള്ളിമാനൊക്കെ നിൽപ്പുണ്ട്. ഒരുപാട് പ്രായമാവാത്ത ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. പുള്ളിമാനൊക്കെ ഇഷ്ടംപോലെ, ഒത്തിരി വലിപ്പമുള്ള പുള്ളിമാനൊന്നുമല്ല, നല്ല കൊമ്പും കാര്യങ്ങളൊക്കെ ഉള്ള പുള്ളിമാനാട്ടോ. അടുത്തായിട്ട് ഇതിവിടെ സാമ്പാർ ഡിയർ എന്നും പറഞ്ഞ് കുറേ മാനുകളെ കണ്ടു കേട്ടോ. അതിൻ്റെ ഫാമിലി ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഡീറ്റെയിൽ ആയിട്ട്. അത്യാവശ്യം വലിയ മാനുകളൊക്കെ ഉണ്ട്, കൊമ്പുള്ള മാനുകളും അല്ലാത്ത മാനുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂവിൻ്റെ ഒരു എൻട്രി കണ്ടില്ലേ, ആ എൻട്രിയിലേക്ക് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് വേറെന്തോ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി നോക്കാം. ചിൽഡ്രൻസ് പാർക്ക് നേരെ നിന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചായ കുടിക്കാനുള്ള ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു റിവർ വാക്ക്വേ സൈഡൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം ഈറ്റയാട്ടോ, എല്ലായിടത്തും എവിടെ നോക്കിയാലും നമുക്ക് ഈറ്റയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഇഷ്ടംപോലെ അപ്പുറത്തേക്ക് പോകാൻ വഴികളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികളാണ്. ഇവിടെ ആനയുടെ കുളിക്കടവ് എന്നൊക്കെ പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് താഴേക്ക്. നേരെ പോകുമ്പോഴാണ് പാർക്ക്. ഇവിടത്തെ മുളക് കൊണ്ട് ഇങ്ങനെ ചുറ്റിനും കെട്ടിയേക്കുന്ന ഒരു സംഭവം കണ്ടു കേട്ടോ. അതൊക്കെ കാണാൻ സൂപ്പറാട്ടോ, നല്ല അടിപൊളി ലുക്കാണ് ഈ സംഭവമൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ. ഇവിടെ നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളിയായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനൊക്കെ പറ്റും. ഇവിടെ ഇഷ്ടംപോലെ ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇതെന്തോ ഒരു പഴയ മരമാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ പേരും കാര്യങ്ങളൊന്നും അവർ എഴുതി വെച്ചിട്ടില്ല. തൊട്ട് താഴെ അതിമനോഹരമായ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ എവിടെ നോക്കിയാലും ഈറ്റ കാടുകളും ഈറ്റ മാത്രമാണ് കാണാനുള്ളത്. ഇവിടത്തെ അതിമനോഹരമായ വേറൊരു കാഴ്ച കണ്ടു കേട്ടോ. മരത്തിൽ ഫുള്ള് മണി പ്ലാന്റാണ് അവർ കയറ്റി വിട്ടിരിക്കുന്നത്. അതും വലിയ ഇലയാട്ടോ, ഒരു മണി പ്ലാന്റ് തോട്ടമാണെന്ന് തന്നെ പറയാൻ പറ്റും.
നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മരത്തിലെല്ലാം ഈ മണി പ്ലാന്റും കാര്യങ്ങളെല്ലാം കയറ്റി വിട്ടുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു തണലും ചെറിയൊരു തണുപ്പൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇവർ ഈ മണി പ്ലാന്റെല്ലാം ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുന്നത് കാണാൻ. ഇവിടെ ഇങ്ങനെ നടന്ന് ക്ഷീണിക്കുന്നവർക്കൊക്കെ വിശ്രമിക്കാനായിട്ട് ചെറിയ ഹട്ടുകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറയാൻ നടന്ന് മടുക്കുമ്പോൾ ഇവിടെ ഇരിക്കട്ടെ, നല്ല സുഖമായിട്ടിരുന്ന് വിശ്രമിച്ച് പോവാം. അപ്പോൾ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഈ തൊട്ട് ഇപ്പുറത്ത് കാണുന്നതാണ് കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കോഫിയൊക്കെ മേടിച്ച് ഇവിടെ ഇരുന്നാണെങ്കിലും സമയമെടുത്ത് നല്ല റെസ്റ്റ് എടുത്ത് നമുക്ക് കോഫിയൊക്കെ കുടിച്ച് പതുക്കെ പോവാം. അപ്പോൾ ഇഷ്ടംപോലെ സമയം കളയാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേർക്ക് ഇതേ ഇവിടെ കളിക്കാനുള്ള ഊഞ്ഞാൽ അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രദറിൻ്റെ കൊച്ചും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഋത്തിക്കു അവനിങ്ങനെ ഏതി കയറാന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരും ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ചന്ദനത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.